പൂഞ്ഞാറ് കോട്ടയം ജില്ലയിൽ പൂഞ്ഞാറ് ഒരു വില്ലാ പ്രൊജക്ടിന്റെ പുറമേന്നുള്ള ദൃശ്യങ്ങൾ ഇന്നലെ മീനച്ചിൽ ഹോംസ് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചു ഒത്തിരി എൻക്വയറികൾ വന്നിട്ടുണ്ട് അപ്പോൾ അകത്തെ വീഡിയോസ് കാണുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒട്ടനവധി ആൾക്കാരുണ്ട് അപ്പോൾ ഒരു എനിക്ക് തോന്നുന്ന ഒരു ഇരുപത് ഇരുപത്തഞ്ചോളം ആൾക്കാർ ഇപ്പൊ നിലവിൽ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ആ കോളുകൾ അവര് നമ്മുടെ ഈ വീടുകളുടെ അകത്തെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് അപ്പോൾ ഇനിതാ നമ്മളെ ഓരോ വീടുകളുടെ അകത്തെ വീഡിയോസ് നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നല്ല നല്ല വില്ലാ പ്രൊജക്ട് ആയിട്ട് ഡെവലപ്പ് ആക്കിക്കൊണ്ടിരിക്കുന്ന നാല് വീടുകൾ വീടുകളിപ്പോ കംപ്ലീറ്റ് പണി തീർന്നോ തോട്ട നല്ല അയൽവാസികളുണ്ട് ഒരാളെ മെസ്സേജ് കമന്റ് എഴുതിയിട്ടുണ്ട് വെള്ളം കയറുമോ എന്ന് ഒരിക്കലും വെള്ളം കയറില്ല നൂറ് ശതമാനം ഉടമയ്ക്ക് ഗ്യാരണ്ടിയുണ്ട് മീനച്ചിൽ ഹോംസിന് ഉണ്ട് കാരണം അവിടെ വെള്ളപ്പൊക്ക ഭീഷണികൾ ഒട്ടുമില്ല എന്നുള്ളതും വെള്ളം പറ്റാത്ത വെള്ളം കിണർ വെള്ളം കിണറിനെ പറ്റി പറഞ്ഞില്ലല്ലോ എന്നൊരാൾ വാട്സപ്പിൽ മെസ്സേജ് വിട്ട് ചോദിച്ചു അപ്പോൾ അത് കോമൺ ആയിട്ട് എല്ലാ വീടുകൾക്കും കൂടി കോമൺ ആയിട്ട് ഒരു ദിവസം വേണമെങ്കിൽ ഒരു ഇരുപതിനായിരം ലിറ്റർ അല്ലെങ്കിൽ ഇരുപത്തി ലിറ്റർ വെള്ളം അടിക്കാൻ പറ്റുന്ന രീതി അത്ര വലിപ്പമുള്ള നല്ലൊരു കിണർ അതിന്റെ ഒരു ഫോട്ടോ മാത്രമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ചെറിയൊരു വീഡിയോ ക്ലിപ്പ് ഉണ്ട് അതും കൂടെ ഈ വീഡിയോടൊപ്പം ആഡ് ചെയ്യാം അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ നല്ല വെള്ളം കിട്ടുന്നതും വെള്ളം പറ്റാത്തതും വെള്ളം കയറാത്തതുമായിട്ടുള്ള നല്ല മേഖല തന്നെയാണ് അപ്പോൾ വീട് എത്ര നല്ല തടി കൊണ്ട് തേക്കിന്റെ തടി കൊണ്ടൊക്കെ പണി തീർത്തിട്ടിരിക്കുന്നത് എത്ര ഭംഗിയാണ് എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാച്ച് അപ്പോൾ കണ്ടു നോക്കിക്കോളൂ അപ്പോൾ ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ് അപ്പോൾ വീഡിയോയുടെ ദൃശ്യങ്ങളിലേക്ക് പോകാം ഈ ചാനൽ മീനെച്ചിൽ ഹോംസിന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീഡിയോയുടെ ദൃശ്യങ്ങളിലേക്ക് പോകാം നമ്മൾ ആദ്യം പോകുന്നത് നമ്മുടെ ഒരു ഞാൻ തുടക്കത്തിൽ പറഞ്ഞു നമുക്കൊരു കുളവുണ്ട് ആ കുളം ഇതാണ് വില്ല പ്രൊജക്റ്റ് നമ്മൾ ഈ ലോങ് ആയിട്ട് കാണാൻ പറ്റുന്നതാണ് നമ്മുടെ പ്രൊജക്റ്റ് അതിൻ്റെ ഏറ്റവും ഇപ്പുറത്തെ ഇതാണ് നമ്മൾ ആ കുളം കണ്ടത് അപ്പോൾ ഇത് എല്ലാവർക്കും തുല്യമായിട്ട് അവകാശത്തോടു കൂടി എല്ലാവർക്കും മോട്ടർ കൂടി എല്ലാ അവകാശങ്ങളോടും കൂടി നമ്മുടെ കയ്യിലേക്ക് ആ കുളവും കൂടി തരികയാണ് ഇതാണ് നാല് വീടുകളുടെ സെൻടറിൽ നിന്നുകൊണ്ട് നാല് വീടുകളും ഒരുപോലെ നമ്മൾ എടുക്കുന്ന വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്കിപ്പോൾ ഒരു ചേട്ടനും അനിയനും അല്ലെങ്കിൽ ആങ്ങളയും പെങ്ങളും അതുപോലെയൊക്കെ ഒരുമിച്ച് ഒരു ഫാമിലിപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് രണ്ട് വീട് രണ്ട് വീട് ഒന്നിച്ചു മേടിക്കുവാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ നാല് വീട് ഒരുമിച്ച് തൊട്ട ഈയിടെ എറണാകുളത്ത് നിന്ന് ഒരു ടീം വന്ന് അവർക്ക് വേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാല് അഞ്ച് വീടുകൾ ഒരുമിച്ചാണ് വേണ്ടത് അവർ അവിടെ അടുത്തടുത്ത വീടുകളിൽ താമസിക്കുന്നു അപ്പോൾ അങ്ങനെ അവർക്ക് ഇവിടെയും ഇവിടെ വന്ന് അതുപോലെ തന്നെ താമസിക്കുക അവരുടെ വീടിരിക്കുന്ന ഭാഗമെല്ലാം വെള്ളം കയറുന്നുണ്ട് അതുകൊണ്ട് പാലാ ഏരിയയിലേക്ക് മാറി താമസിക്കുക പക്ഷെ അടുത്തടുത്ത് ഇതുപോലെയുള്ളൊരു പ്രൊജക്റ്റിൽ വീട് വേണം അപ്പോൾ അതുപോലെയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇതാ ഒരു സുവർണാവസരമാണിത് പൂഞ്ഞാറ് ടൗണുമായിട്ട് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ദൂരം മാത്രം ടൗണ് ഹോസ്പിറ്റൽ ഗവണ്മെൻറ്റ് ഹോസ്പിറ്റല് ഒരു കിലോമീറ്റർ ദൂരത്തിൽ ഗവണ്മെന്റ് ഹോസ്പിറ്റൽ അതുപോലെ തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റല് ഈരാറ്റിപ്പേട്ട ടൗണുമായിട്ടൊരു മൂന്ന് കിലോമീറ്റർ ദൂരം മാത്രം അങ്ങനെയൊക്കെയുള്ള എല്ലാ ടൗൺഷിപ്പുകളും തൊട്ടടുത്ത് എന്നാലൊരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ പലരൊക്കെ പച്ചക്കറി സൂപ്പർമാർക്കറ്റുകൾ ആർ സി ചർച്ച് അമ്പലം എന്ന വേണ്ടുന്ന എല്ലാം ഒരു കിലോമീറ്റർ ചുറ്റളവിൽ എല്ലാ സൗകര്യങ്ങളിലും കോർത്തിണക്കിക്കൊണ്ടാണ് ഈ വില്ലാ പ്രൊജക്റ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അതായത് കൊണ്ട് ഇതിൻ്റെ തേക്കിൻ്റെ തടി കൊണ്ടുള്ള ജനൽ പാളികളുടെ പണികളൊക്കെ ഒന്ന് നോക്കിക്കോളൂ എല്ലാം ഭയങ്കര ക്വാളിറ്റിയിലുള്ള പണികളാണ് ഞാൻ പല വീഡിയോയിലും പറയാറുണ്ട് ഓരോ വീടുകളുടെയും ക്വാളിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ വിലയെ അടിസ്ഥാനമാക്കിയാണ് ഓരോ ക്വാളിറ്റി മെറ്റീരിയൽ കൊടുക്കുന്നത് പക്ഷേ ഈ വീടുകൾ എനിക്ക് തറപ്പിച്ച് പറയാൻ പറ്റും കാരണം ഒരു എൺപത് തൊണ്ണൂറ് ലക്ഷം രൂപയുടെ വീടുകൾ നിങ്ങൾ വാങ്ങുവാനായിട്ട് വരുമ്പോൾ ഉണ്ട് ആ വീടിൻ്റെ ക്വാളിറ്റി ആ വീട് പോയി കണ്ടിട്ട് ഈ വീടും വന്നത് കണ്ടു നോക്കിക്കോളൂ ആ ക്വാളിറ്റിയിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുക ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു സ്പേസ് പോലും വെറുതെ ആക്കി കളയാത്ത രീതിയിലുള്ള ഏറ്റവും മനോഹാരിതയോട് കൂടിയുള്ള നല്ല കാർ കാർപോർച്ച് സൗകര്യങ്ങളോടുകൂടിയുള്ള നല്ല ഒരു വീടാണ് ഇപ്പോൾ എല്ലാ വണ്ടിയും വീട്ടിൽ വരാവുന്ന രീതിയിലുള്ള റോഡ് ആക്സസ് ഉള്ള സൗകര്യങ്ങളുള്ള നല്ലൊരു വീടാണ് ഇവിടെ മീനച്ചിൽ ഹോംസിൻ്റെ ഇന്നത്തെ യൂട്യൂബ് വീഡിയോ വഴി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ഇതുകൊണ്ട് തേക്കിൻ്റെ തടി കൊണ്ടുള്ള ഫ്രണ്ട് ഡോറുകൾ ജനൽ പാളികൾ അതുപോലെ തന്നെ തേക്കിൻ്റെ പാനൽ ചെയ്തിരിക്കുന്നു ഒരു ലൈറ്റ് ഒരു ട്യൂബ് ലൈറ്റ് ഒരു ഫാൻസി ലൈറ്റ് ഒരു ഫാന് ഇതാണ് എല്ലാ ബെഡ്റൂമിലും ഹോളിലും കൊടുത്തിരിക്കുക ഹോളിലേക്ക് നമ്മൾ പ്രവേശിച്ച് ഹോളിൽ ആദ്യം തന്നെ നമുക്ക് നോക്കേണ്ടത് ഏറ്റവും ആദ്യം ടൈല് തന്നെയാണ് ഈ ടൈല് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ മേളിൽ എൽ ഇ ഡി ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് രൂപ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിലും നമുക്ക് നമ്മുടെ ദൈവത്തിൻ്റെ ഫോട്ടോ വയ്ക്കുവാനൊക്കെ ആയിട്ട് നമുക്കൊരു രൂപ അത്യാവശ്യമാണ് ഇത് അവിടുന്ന് നമ്മൾ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് ആദ്യത്തെ ബെഡ്റൂമിലേക്ക് പ്രവേശിക്കുകയാണ് ഇതാണ് തേക്കിൻ്റെ തടി കൊണ്ട് മനോഹാരിതയോടുകൂടി പണി തീർത്തിട്ടിരിക്കുന്ന നല്ല ഒരു ഫ്രണ്ട് ഡോറ് അതായത് ബെഡ്റൂമിൻ്റെ ഡോറ് തുറന്ന് നമ്മൾ അകത്തേക്ക് കയറി നല്ല വലിപ്പമുള്ള നല്ല ഒരു ബെഡ്റൂമാണിത് വെർട്ടിഫൈഡ് ടൈല് തന്നെ അതായത് ഹോളിലും ഡൈനിങ്ങിലും കൊടുത്തിരിക്കുന്ന അതേ ടൈല് തന്നെ അതേ ക്വാളിറ്റി തന്നെയാണ് ഈ ബെഡ്റൂമിലും കൊടുത്തിരിക്കുക അപ്പോൾ ഇത് ആ ബെഡ്റൂമിന്റെ ടോയ്ലറ്റ് അറ്റാച്ച്ഡ് ആണ് ബെനലിവ് സെറ അങ്ങനെയുള്ള കമ്പനി സാധനങ്ങൾ മാത്രമേ ഈ ടോയ്ലറ്റിൽ ഉപയോഗിച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത് ഏറ്റവും ക്വാളിറ്റിയോട് കൂടി നാല്പത്തിരണ്ടു ലക്ഷം രൂപയുടെ വീട് അത് ഇത്ര ക്വാളിറ്റിയോടു കൂടി എങ്ങനെ പണിതീർത്ത് കൊടുക്കാൻ പറ്റും അത്രയ്ക്ക് ക്വാളിറ്റിയോടു കൂടിയാണ് ചെയ്തിരിക്കുന്നത് നാല് വീടുകൾ ഒരുമിച്ച് പണിയുമ്പോൾ മെറ്റീരിയലുകൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡിസ്കൗണ്ട് അത് മേടിക്കുന്ന കസ്റ്റമർക്ക് തന്നെ കൊടുക്കുക എന്നുള്ളതാണ് ഇവർ പറഞ്ഞത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വർക്കുകളിൽ ക്വാളിറ്റി കീപ്പ് ചെയ്യുക അപ്പോൾ ആ ഒരു ക്വാളിറ്റി വിട്ടിട്ടൊരു പരിപാടിയും ചെയ്യില്ല കാരണം പൂഞ്ഞാറ് മേഖലയാണ് പൂഞ്ഞാറ് മേഖലയിൽ ഇന്നലെ നമ്മൾ പറഞ്ഞു പെരിങ്കുളം അടിവാരം കൈപ്പള്ളി കുന്നോന്നി പാതാമ്പുഴ ചോലത്തടം മുണ്ടക്കയം എന്ന് വേണ്ടുന്ന എല്ലാ മേഖലകളിൽ നിന്നും നാട്ടിമ്പുറം മേഖലയിൽ നിന്നാണ് ആൾക്കാർ ഇങ്ങോട്ട് വീടുകൾ വാങ്ങിക്കുവാനായിട്ട് ഏറ്റവും കൂടുതൽ വരുന്നത് അപ്പോൾ അവർ പരസ്പരം അറിയുന്നവരായിരിക്കാം ഒരാൾ പറഞ്ഞാണ് ആളിലേക്ക് പോവുക അഡ്വർടൈസ്മെൻറ്റുകൾ അപ്പോൾ അങ്ങനെ ഇതാണ് കോക്കറി ഷെൽഫ് കൊടുത്തിരിക്കുന്നത് ഡൈനിങ് ഹാളിൽ അതുകൊണ്ട് തന്നെ ക്വാളിറ്റിയിൽ വിട്ടുവീഴ്ച ചെയ്ത് കഴിഞ്ഞാൽ മുന്നോട്ടുള്ള പ്രയാണത്തിൽ അത് തടസ്സം നേരിടും അതുകൊണ്ട് തന്നെയാണ് ഫാസ്റ്റ് ക്വാളിറ്റിയോടുകൂടി തന്നെയുള്ള മെറ്റീരിയലുകൾ ഉപയോഗിച്ച് തന്നെ ഇത് തേക്കിൻ്റെ തടികളൊക്കെ ഉപയോഗിച്ച് ഇതുപോലെ കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് മിറർ മിറർ ലാമ്പ് എന്ന് വേണം അതായത് ഡൈനിങ് ഹോളിൻ്റെയൊക്കെ ആണെങ്കിൽ സ്പേസ് എൽഇ ഡി ലൈറ്റുകളുടെ പോയിന്റുകൾ ഇത് തടിയുടെ ഒക്കെ പോളിഷിംഗ് ഒക്കെ ആണെങ്കിലും നല്ല ക്ലേസിംഗ് ആണ് എപ്പോഴും നമ്മൾ മുടക്കുന്ന മുതല് മുടക്കുന്ന തുകയ്ക്ക് പറ്റിയ മൂല്യം ഇവിടെ കിട്ടുന്നുണ്ട് ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് തന്നെ മൂന്ന് ബെഡ്റൂമോ മൂന്നും അറ്റാച്ച്ഡ് നല്ല വലിപ്പമുള്ള ടോയ്ലറ്റുകളാണ് ഈ വീടിന്റെ മറ്റൊരു ഈ ബെഡ്റൂമുകളുടെയൊക്കെ മറ്റൊരു പ്രത്യേകത ഏഹ് ബെഡ്റൂമില് ടോയ്ലറ്റ് ഒക്കെ ആണെങ്കിൽ എപ്പോക്സിയൊക്കെ ചെയ്ത് നല്ല ടൈല് വർക്കുകളൊക്കെയാണ് ചെയ്തിരിക്കുക അപ്പോൾ വീടിന്റെ അകത്തെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക കർട്ടൻ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള സ്വിച്ചുകൾ വയറിങ് എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പൂഞ്ഞാറ് മേഖല എന്ന് പറയുന്നത് സ്കൂളുകൾ ഹൈസ്കൂളുകൾ തന്നെ രണ്ട് പഞ്ചപ്പാറ ഹൈസ്കൂളുണ്ട് പ്ലസ് ടു വരെയൊക്കെ അതായത് കാഞ്ഞിരപ്പള്ളി പാലാ മേഖലയിൽ നിന്ന് പോലും പ്ലസ് ടുവിൻ്റെ കുട്ടികൾ പഠിക്കാൻ വരുന്നത് പഞ്ചപ്പാറ എസ് എം വി ഹൈസ്കൂളിലേക്കാണ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്കാണ് അതുപോലെ തന്നെ പൂഞ്ഞാറ് കോവയന്ത സ്കൂൾ അച്ഛന്മാരുടെ സ്കൂളുണ്ട് അപ്പോൾ ഇങ്ങനെ സ്കൂളുകൾ എഞ്ചിനീയറിംഗ് കോളേജ് പൂഞ്ഞാറ് എഞ്ചിനീയറിംഗ് കോളേജ് ദൂരദേശത്തുനിന്ന് പോലും ആൾക്കാർ വന്ന കാസർഗോഡിൽ നിന്ന് വരെയും വന്ന് പഠിക്കുന്ന പിള്ളേരെ നമുക്കറിയാം അത്രയ്ക്ക് ദൂരേന്ന് പോലും വന്ന് പഠിക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജ് അവിടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂള് പൂഞ്ഞാറ് തന്നെ അപ്പോൾ ഇങ്ങനെ എല്ലാ സൗകര്യങ്ങളുമാണ് ഈ ഒരു ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ നമ്മൾ എന്തൊക്കെ ആഗ്രഹിക്കുന്നോ ഇതെല്ലാം നമ്മുടെ ഒരു രണ്ട് കിലോമീറ്റർ ഉണ്ട് എന്നുള്ളതാണ് ഈ ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ നമുക്കിപ്പം പൂഞ്ഞാറ് പാതാമ്പുഴ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ഏരിയയിൽ കൈപ്പള്ളി ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ നിന്നും വീട് മേടിച്ച് വരുന്നവർക്ക് നമുക്ക് അവിടെ ഒരു ഏക്കറോ രണ്ട് ഏക്കറോ തോട്ടങ്ങളൊക്കെ ഉണ്ടാവാം അപ്പോൾ അവിടേക്കൊക്കെ പോകാനും അന്വേഷിക്കാനൊക്കെ സൗകര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ പൂഞ്ഞാറ് തന്നെയാണ് ഏറ്റവും ഉത്തമം ഇടുക്കി മേഖലയിലേക്ക് പോകാം മുണ്ടക്കയം മേഖലയിലേക്ക് ചോലത്തടം വഴിയൊക്കെ മുണ്ടക്കയം മേഖലയിലേക്ക് പോകാം അപ്പോൾ ഇത് വലിപ്പം വേറിയ ഹോൾ തന്നെയാണ് അവിടുന്ന് നമ്മൾ കിച്ചണിലേക്കാണ് പ്രവേശിക്കുക കിച്ചൻ്റെ മനോഹാരിതയിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് ഇതുകൊണ്ട് കിച്ചണിൻ്റെ കബോർഡുകളും ഇതെല്ലാം തേക്കിന്റെ തടി ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന കബോർഡ് വർക്കുകളാണ് ഇത് കിച്ചണും വർക്ക് ഏരിയ ആണ് പക്ഷെ പകുതിയായിട്ട് പാർട്ടിഷൻ ചെയ്തിരിക്കുന്നത് കൊണ്ട് ഇതിൻ്റെ മനോഹാരിത ഒന്നുകൂടി വർദ്ധിക്കുകയാണ് സൗകര്യങ്ങൾ ഒന്നുകൂടി വർദ്ധിക്കുകയാണ് ചൂടുവെള്ളത്തിന്റെ പൈപ്പ് ലൈൻ കിച്ചണിലും എല്ലാ ടോയ്ലറ്റിലും കൊടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ എ സിയുടെ പോയിൻറ്റ് എല്ലാ ബെഡ്റൂമിലും ചെയ്തിട്ടുണ്ട് അപ്പോൾ മിനജിൽ ഹോംസ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വളരെ സന്തോഷപൂർവ്വം അവതരിപ്പിക്കുന്ന നല്ലൊരു വീട് തന്നെയാണ് ഇപ്പോൾ ഇതാ നിങ്ങളുടെ മുന്നിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ വീട് അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുമ്പോൾ ഇത് ലോ ബഡ്ജറ്റിൽ വീടുകൾ ആഗ്രഹിക്കുന്നവർക്ക് നാൽപ്പത് നാൽപ്പത്തഞ്ച് ലക്ഷത്തിനിടയ്ക്കൊക്കെ വീടുകൾ സ്വന്തമാക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഈ വീടും സ്ഥലവും നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ രണ്ട് വീടും മൂന്ന് വീടൊക്കെ ഒന്നിച്ചു മേടിക്കാൻ വരുന്നവരുണ്ട് അപ്പോൾ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടും സുഹൃത്തുക്കളെ ഒന്നിച്ച് മേടിക്കാനൊക്കെ ആയിട്ട് അങ്ങനെയുള്ള അവർക്ക് സ്പെഷ്യലായിട്ട് ഉള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് ഈ വീടും സ്ഥലവും സ്വന്തമാക്കാം ഏത് തരത്തിലും സ്വന്തമാക്കാം അപ്പോൾ ലോൺ സൗകര്യങ്ങൾ മിനിച്ചിൽ ഹോംസ് തന്നെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്തു തരുന്നതാണ് അപ്പോൾ പുതിയ പുതിയ വീഡിയോസുമായിട്ട് എന്നും മിനച്ചിൽ ഹോംസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുമ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്